പ്രിയമുള്ള സുഹൃത്തുക്കളെ എൻ്റെ പേര് വക്കച്ചൻ വക്കച്ചനടക്കാട് ഞാനിവിടെ ഒരു ചെറിയ കവിത കഥ അവതരിപ്പിക്കുകയാണ് കഥയുടെ പേര് ശവങ്ങൾ ശവങ്ങൾ ഈ മനുഷ്യർക്കൊക്കെ എന്തു പറ്റി ചിലർ ഒറ്റയ്ക്കും മറ്റ് ചിലർ കൂട്ടമായും എന്നെ വന്നു നോക്കുന്നു നോക്കിയവരെല്ലാം മുഖം ചുളിച്ച് മടങ്ങുന്നു ഞാൻ മരിച്ചു കിടക്കുകയാണെന്ന് ഒരിത്തിനും മനസ്സിലായില്ലേ കുറേ നേരമായി ഞാൻ മരിച്ചിട്ട് റോഡ് സൈഡിൽ കൂട്ടിയിട്ടിരിക്കുന്ന മെറ്റൽ കൂനയിലാണ് കിടപ്പ് മൂക്കിൽ നിന്നും ഒലിച്ചിറങ്ങുന്ന രക്തം ഈച്ചകൾ ആവോളം ആസ്വദിക്കുന്നുണ്ട് അവറ്റയ്ക്കും വിശപ്പ് തീർക്കണ്ടേ എൻ്റെ കാലിലെ പഴുത്ത വ്രണങ്ങൾ തെരുവുനായ്ക്കൽ നക്കി തുടച്ചിട്ടുണ്ട് പക്ഷെ അവിടെയും ഈച്ചയുടെ ചാകര പാതി തുറന്നിരുന്ന എൻ്റെ വായിലേക്ക് അല്പം മുമ്പാണ് ഒരു തെരുവുനായ മൂത്രമൊഴിച്ചിട്ട് വാലാട്ടി നന്ദി പറഞ്ഞ് പോയത് അടയാത്ത കണ്ണുകൾക്ക് മുകളിൽ മണിയനീച്ച കീർത്തനം പാടുന്നുണ്ട് ഞാൻ തോളിലേറ്റി നടന്ന ചെറിയ ബാണ്ടക്കെട്ട് തൊട്ടടുത്ത് കിടപ്പുണ്ട് കുത്തിപ്പിടിച്ചിരുന്ന വടി എന്നോടൊപ്പം ചത്തുമലച്ച് കിടപ്പുണ്ട് ശക്തിയായ വെയിലത്താണ് എൻ്റെ കിടപ്പ് പോരാത്തതിന് മെറ്റലിൻ്റെ ചൂടും കൂടി സഹിക്കണം ഈ വന്നു നോക്കുന്ന ഒരുത്തനെങ്കിലും പൊക്കിയെടുത്ത് ഒരു കുഴിയിലിട്ട് മൂടിയിരുന്നെങ്കിൽ വല്ലാതെ ആശിച്ചുപോയി ജീവിച്ചിരുന്നപ്പോഴോ ഈ അനാഥനെ തിരിഞ്ഞു നോക്കാൻ ആളുണ്ടായിട്ടില്ല ഇപ്പം മരിച്ചപ്പോഴും കഥ അതുതന്നെ സമ്പന്നമാർ പ പട്ടുമെത്തയിൽ കിടന്ന് മരിച്ചാൽ ആളുകൾ ഓടിക്കൂടും ഓരോരുത്തരും കണ്ണു തുടയ്ക്കും മൂക്കു ചീറ്റും പരേതൻ്റെ നന്മയെ കുട്ടിഘോഷിക്കും അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്തവനാണെങ്കിലും ജീവകാരുണ്യ പ്രവർത്തനത്തിനുള്ള അവാർഡ് കൊടുക്കും ചിലർ മേപ്പടിയാൻ്റെ ആത്മശാന്തിക്ക് സർവമത പ്രാർത്ഥന നടത്തും ദൈവത്തിൻ്റെ കൽപ്പനകൾ ചവിട്ടി തേച്ചവനാണെങ്കിലും പുണ്യാത്മാവെന്ന് ഉത്ഘോഷിക്കും പക്ഷേ എന്നെപ്പോലെ ചാളയിൽ അന്തി ഉറങ്ങവൻ ഉറങ്ങിയവൻ മരിച്ചാൽ ആരുണ്ട് തിരിഞ്ഞു നോക്കാൻ ഞാൻ എങ്ങനെ ചാളയിലെത്തി എന്നറിയണ്ടേ പുറമ്പോക്കിലൊരു ചെറ്റക്കുടലിലായിരുന്നു എൻ്റെ അമ്മയുടെ വാസം അച്ഛനെ കണ്ടിട്ട് പോലുമില്ല പലപ്പോഴും അമ്മയോട് ചോദിച്ചിട്ടുണ്ട് ചിലപ്പോഴൊക്കെ മൗനമാണ് മറുപടി അല്ലാത്തപ്പോൾ ശകാരം മറ്റു ചിലപ്പോൾ കയ്യിലിരിക്കുന്ന വിറവുള്ളി കൊണ്ട് ചന്തിക്കിട്ടടി അടി കിട്ടി മടുത്തപ്പോഴാണ് ചോദ്യവും നിർത്തിയത് ഒരു പക്ഷേ ഞാനൊരു ടെസ്റ്റ്യൂബ് ശിശു ആയിരിക്കാം എന്നാലും അതിനും ഒരു തന്ത കാണുമല്ലോ ഇതിപ്പോൾ എന്തു പറ്റി ആരെന്ന് ചോദിക്കുമ്പോൾ അമ്മയുടെ മുഖത്ത് ഭയം ചേക്കേറുന്നത് കണ്ടിട്ടുണ്ട് ആരെയാണ് അമ്മ പേടിക്കുന്നത് അമ്മ റോഡ് പണിക്കാണ് പോകാറ് ഒരു വലിയ കോൺട്രാക്ടറുടെ പണിയാണ് സ്ഥിരം പണിയുണ്ട് പലപ്പോഴും വളരെ വൈകിയാണ് വീട്ടിലെത്താറ് ഒരു ദിവസം തൊട്ടടുത്ത കൂരയിലെ രേവതി ചേച്ചി അമ്മയോട് പറയുന്നത് കേട്ടു എടി നിന്നെ മറ്റവൻ വന്നിട്ടുണ്ട് അമ്മ പുറത്തേക്ക് എത്തി നോക്കുന്നതും കണ്ടു കൊട്ടാരതുല്യമായ കാറിൽ പുറത്തിറങ്ങിയ റോഡ് കാറിൽ നിന്നും പുറത്തിറങ്ങിയ റോഡ് കോണ്ടാക്ടർ അമ്മയെ കൈകാട്ടി വിളിക്കുന്നു അമ്മ ചുണ്ടിൻ കോണിലെ നിഗൂഢ ചിരിയുമായി അടുത്ത് ചെല്ലുന്നു അയാൾ എന്തൊക്കെയോ അടക്കം പറയുന്നു എല്ലാം തലകുലുക്കി സമ്മതിച്ചിട്ട് അമ്മ തിരിഞ്ഞു നടക്കുന്നു നടക്കുന്നതിനിടയിൽ എന്തോ പൊതി അരയിൽ തിരുകുന്നു എഴുതി ചേച്ചി ആരാ ഞാൻ ചോദിച്ചു അതൊക്കെ വലുതാകുമ്പോൾ നിനക്ക് മനസ്സിലാകും അവരുടെ ചുണ്ടുകളിൽ കള്ളച്ചിരി അന്ന് രാത്രി ആ കാറ് വീണ്ടും ചെറ്റക്കുടലിൻ്റെ അടുത്ത് വന്നു അതിൽ നിന്നും തൊപ്പി വെച്ച രണ്ട് ഏമാർ ഇറങ്ങുന്നു ഞാൻ പേടിച്ചിരേണ്ട ഒരു മൂലയിൽ ചുരുണ്ടു കൂടി ഏമാന്മാർ കൂരയിലേക്ക് ഇരച്ച് കയറി അമ്മയുടെ മുടി കുത്തിപ്പിടിച്ച് എവിടെയാടി പണം എന്നാക്രോശിച്ചു കണ്ടെടുത്ത അയ്യായിരം രൂപ കോണ്ട്രാക്ടർ മുതലാളി കൊടുത്തതാണെന്ന് ആണയിട്ടിട്ടും അവർ വിശ്വസിച്ചില്ല കോണ്ടാക്ടർ മുതലാളിയുടെ വീട്ടിൽ നിന്നും അമ്മ മോഷ്ടിച്ചതാണത്ര അവർ അമ്മയെ തൂക്കിയെടുത്ത് ജീപ്പിലിട്ടു പിന്നെ അമ്മയെ കണി കണ്ടിട്ടില്ല പണ്ട് രാജനെ ഉരുട്ടിക്കൊന്ന പോലെ വല്ല കക്കയൻ കെട്ടി താഴ്ത്തിയിട്ടുണ്ടാവും അന്ന് എനിക്ക് ആറ് വയസ്സ് തൊട്ടടുത്ത കൂരകളിലെ സ്നേഹമുള്ളവർ തന്ന അന്നം തിന്നു തിന്നു വളർന്നു പിന്നെ ചന്തയിലേക്ക് ഇറങ്ങി പറ്റുന്ന ജോലികൾ ചെയ്തു അന്നന്നത്തെ വിശപ്പ് മാറ്റണ്ടേ വളർന്ന യൗവനത്തിലേക്ക് കടന്നപ്പോഴാണ് ആക്സിഡൻറ്റിൽ പെട്ടത് ചുമട് തലയിലേ തലയിലേറ്റി റോഡ് മുറിച്ച് കടന്നപ്പോൾ സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രിക്ക് എസ്കോട്ട് പോയ പോലീസ് ജീപ്പ് ഇടിച്ചു തെറിപ്പിച്ചു അവർ എന്നെ എടുത്ത് ആസ്പത്രിയിൽ ഇട്ടിട്ട് ജനസേവനത്തിനായി പറഞ്ഞു നേരത്തോട് നേരം കഴിഞ്ഞാണ് ബോധം തെളിഞ്ഞത് അപ്പോഴാണ് ഒറ്റക്കാലം എന്ന വിളിപ്പേരിന് അർഹനായ വിവരം ഞാൻ അറിഞ്ഞത് ചില മനുഷ്യ സ്നേഹികളുടെ കാരുണ്യം കൊണ്ട് രണ്ട് മാസം കഴിഞ്ഞ് കൂരയിലെത്തി അപ്പോഴാണ് പ്രശ്നം നാലുവരി പാതയ്ക്ക് വേണ്ടി കൂരകളെല്ലാം പൊളിക്കണമെന്ന് കളക്ടറുടെ ഓർഡർ വന്നു കൂരയിലെ നിരാലംബർ നിശ്ചിതമായി എതിർത്തു പക്ഷെ ഒരു പകൽ വിധി ബുൾഡോസറിൻ്റെ രൂപത്തിലെത്തി കൂരകൾ നിലംപൊത്തി എല്ലാവരും കൂട്ടനിരവിളിയുമായി കിട്ടിയതൊക്കെ കയ്യിലെടുത്ത് നാലുപാട് മൂടി ആവുന്ന വേഗം വടികുത്തി നീങ്ങി ഞാനും ജീവൻ രക്ഷിച്ചു പിന്നീട് അങ്ങോട്ട് ഒറ്റ വഴിയേ ഉണ്ടായിരുന്നുള്ളൂ തെണ്ടൽ കനിയുള്ളവർ നൽകുന്ന തുട്ടുകൾ കൊണ്ട് പശിയടക്കി പലപ്പോഴും പട്ടിണിയുടെ കൂട്ടിൽ ചുരുണ്ടുകൂടി പിന്നീട് അങ്ങോട്ട് അവസാനമില്ലാത്ത യാത്ര ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയുള്ള തെണ്ടൽ നിരന്തരമായ അലച്ചിൽ മനസ്സും ശരീരവും ഉലച്ചു ഇടതു തോളിൽ കൂട്ടിക്കെട്ടിയുള്ള ചെറിയ ഭാണ്ഡം തൂങ്ങുമ്പോൾ ശരീരവും രോഗത്തിൻ്റെ ഭാണ്ടം പേറുന്നുണ്ടായിരുന്നു പ്രമേഹവും പ്ലഷറും ആകെ തളർത്തി അതറിഞ്ഞത് തന്നെ പാലിയേറ്റീവ് ക്ലിനിക്കിൽ ഒരു ദിവസം അവശനായി എത്തിയപ്പോഴാണ് അത് രണ്ടു പേതു മനുഷ്യരെയും കൊണ്ടേ പോകൂ ഞാൻ മരിച്ചത് ബ്ലഷർ കൂടി തലയിലെ ഞരമ്പ് പൊട്ടിയിട്ടാണ് തിരുവിലെ മെറ്റൽ കൂനയ്ക്ക് മുകളിൽ ഞാൻ വീണ് കിടക്കുമ്പോൾ പലരും പറയുന്നത് അവ്യക്തമായി കേട്ടു മൂക്കറ്റം കുടിച്ചിട്ടല്ലേ അവിടെങ്ങാനും കിടന്നു തുലയട്ടെ അതെ ഞാൻ തുലഞ്ഞുപോയി എന്നാൽ പിന്നെ എവിടെയെങ്കിലും കുഴിയിലാക്കി ശല്യമൊന്നു തീർത്തുകൂടെ വന്നു നോക്കുന്നവരൊക്കെ വഴിയിൽ കിടക്കുന്ന വയ്യാവേലി എന്തിനാ തലയിലെടുത്ത് വെക്കുന്നതെന്ന മട്ടിൽ തിരിഞ്ഞു നടക്കുന്നു കഷ്ടം ശവത്തിനോടെങ്കിലും ഇറ്റ് കരുണ കാണിച്ചുകൂടെ അതാ കുറച്ച് പേർ ഇങ്ങോട്ട് വരുന്നുണ്ട് ചിലരുടെ നെറ്റിയിൽ ഭസ്മക്കുറി മറ്റു ചിലർക്ക് തലയിൽ വെള്ളത്തുപ്പി നെറ്റിയിൽ നിസ്കാരത്തഴമ്പ് വേറെ ചിലരുടെ കഴുത്തിൽ കൊന്ത ഇതൊക്കെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് അതൊരു ട്രിക്കായിരുന്നു ക്രിസ്ത്യാനികൾ കൂടുതലുള്ള സ്ഥലത്ത് തെണ്ടാൻ ഇറങ്ങുമ്പോൾ കീറിപ്പറഞ്ഞ ഷർട്ടിനു പുറത്ത് കൊന്ത കാണത്തക്ക വിധമിടും ഒരു സിംബതി തോന്നണമല്ലോ മുസ്ലിം സഹോദരർ കൂടുതലുള്ള സ്ഥലത്ത് ചെല്ലുമ്പോൾ വെള്ളത്തൊപ്പി തലയിൽ വെക്കും നിസ്കാരത്തിഴമ്പുണ്ടെന്ന് തോന്നാൻ അല്പം കരി പുരട്ടും ഇനി ഹിന്ദുക്കളാണ് കൂടുതലെങ്കിൽ നെറ്റിയിൽ വലിയൊരു ചന്ദനക്കുറി തേക്കും അതൊക്കെ ഈ തെണ്ടൽ ബിസിനസ്സിൻ്റെ ഐഡിയ ആണ് ഇതുണ്ടോ ഈ വരുന്നവർക്കറിയൂ അടുത്തു വന്നവരിൽ ഒരുവൻ അന്ന് ഞാൻ നെറ്റിയിൽ തേച്ചിരുന്ന ഭസ്മക്റി കണ്ട് പ്രഖ്യാപിച്ചു ഈ മരിച്ചവൻ ആരായാലും ഒരു ഹിന്ദുവ നമ്മുടെ ആചാരപ്രകാരം ദഹിപ്പിക്കണം ആ നിമിഷം വെള്ളത്തൊപ്പി ധരിച്ചവൻ സ്ഥാനക്കെ സ്ഥാനം തെറ്റിക്കിടന്ന് മുണ്ടുമാറ്റി എൻ്റെ ജനനേന്ദ്രിയത്തെ സൂക്ഷിച്ചു നോക്കി അല്ല ഇയാളൊരു മുസ്ലിമാണ് ചേലാക്രമം ചെയ്തിട്ടുണ്ട് അതൊരു കഥയാണ് ചെറുപ്പത്തിൽ മൂത്രമൊഴിക്കാൻ പ്രയാസപ്പെട്ടപ്പോൾ അമ്മ ഡോക്ടറെ കൊണ്ട് ചെയ്യിപ്പിച്ച പണിയാണത് ഇതെല്ലാം കേട്ടുകൊണ്ട് നിന്ന ഒരുവൻ എൻ്റെ ഷർട്ടിന് മുകളിൽ കിടന്ന കൊന്ത ഉയർത്തി കാണിച്ചിട്ട് ഉറക്ക പറഞ്ഞു നിങ്ങളീ പറയുന്നതൊക്കെ തെറ്റാ ഇത് കണ്ടോ കൊന്ത ഇയാളൊരു ക്രിസ്ത്യാനിയാ ഞങ്ങളുടെ ആചാരമനുസരിച്ചായിരിക്കണം അന്ത്യകർമ്മം കൂട്ടത്തിൽ നിന്നിരുന്ന യുക്തിവാദിക്കാരൻ കണ്ടശുദ്ധി വരുത്തി പൊട്ടിത്തെറിച്ചു ഈ മരിച്ചവൻ ഏത് നാട്ടുകാരനാണെന്നോ ഏത് മതക്കാരനാണെന്നോ നമുക്ക് ആർക്കും അറിയില്ല അതുകൊണ്ട് മതത്തിൻ്റെയും ജാതിയുടെയും ദുഷിച്ച ആചാരങ്ങളിവിടെ പാടില്ല ഇയാളെ ഞങ്ങൾ കൊണ്ടുപോയി പൊതുശ്മശാനത്തിൽ ദഹിപ്പിച്ചോളാം അത് കേട്ടപാടെ മതവിശ്വാസികൾ അയാളുടെ നേരെ തിരിഞ്ഞു തടി കേടാകും എന്ന് കണ്ടപ്പോൾ വിദ്വാൻ വേഗം സ്ഥലം കാലിയാക്കി പിന്നീടുള്ളത് മതവിശ്വാസികളാണ് അവർ തമ്മിൽ ഉഗ്രമായ വാക്കുതർക്കം തുടങ്ങി ചിലർ എന്നെ തൂക്കിയെടുക്കാൻ മുന്നോട്ട് വന്നു മറ്റുള്ളവർ തടഞ്ഞു ആകെ തൃശ്ശൂർ പൂരത്തിൻ്റെ ബഹളം ബഹളം മൂത്ത് പരസ്പരം കയ്യാങ്കളിയായി പിന്നീട് മെറ്റിലെടുത്ത് പരസ്പരം ഏറു തുടങ്ങി പലരും തലവൊട്ടി നെഞ്ചി ചതഞ്ഞ് നിലത്തു വീണു എന്നിട്ടും ശൗര്യം ശമിച്ചില്ല വായിൽ തോന്നിയ പുളിച്ച തെറി വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു ആരൊക്കെയോ എറിഞ്ഞ കല്ലുകൾ എൻ്റെ മുഖവും ശരീരവും വികൃതമാക്കി എനിക്ക് തെറി പറയാൻ പറ്റില്ലല്ലോ ശവമായി പോയില്ലേ രംഗത്ത് ഭാരത മഹായുദ്ധം കണക്ക് ആക്രോശങ്ങൾ ഉയർന്നപ്പോൾ ആരോ അറിയിച്ചിട്ട് പോലീസ് ജീപ്പ് സൈറൺ മുഴക്കി പാഞ്ഞു വന്നു ജനങ്ങൾ പിരിയാൻ കൂട്ടാക്കിയില്ല മിന്നൽപ്പിണർ കണക്ക് കൂടി നിന്നവരുടെ മേൽ ലാത്തികൾ പുളഞ്ഞിറങ്ങി എങ്ങും അലർച്ചയും നിലവിളിയും ഗോഗാവുളികളും ഇതൊന്നും കണ്ടു കിടക്കുവാനുള്ള മനക്കെട്ടിയുള്ളവനായിരുന്നില്ല ഞാൻ സ്വയം തീരുമാനിച്ച് എണീറ്റ് അടുത്തുള്ള പൊതുശ്മശാനത്തിലേക്ക് തിരിഞ്ഞു നോക്കാതെ ഞാൻ ഓടി അവിടെ കിടന്ന് ചീഞ്ഞു നാറുമ്പോൾ ഇവന്മാരെല്ലാം കൂടി വന്ന് പൊക്കിയെടുത്ത് കുഴിച്ചിട്ടോളൂ മാംസം ചീഞ്ഞ നാറ്റത്തിന് മതവ്യത്യാസമില്ലല്ലോ സത്യത്തിൽ മരിച്ച ഞാനല്ല മതത്തിൻ്റെ പേരിൽ ചോര ചിന്താൻ പഠിക്കാത്ത നിങ്ങളാണ് ശവങ്ങൾ നമസ്കാരം